ஏதோ நித்ர தன் பொன்மயிலில் ஏழு வர்ணங்களும் நீர்த்தி தளிரிலத்தும்பில் நின்னுதிரும் மழையுடைய ஏகாந்த சங்கீதமா மிருது பதமோடே மது மந்திரமோடே அன்னென்னருகில் வந்துவென்னோ எந்தே ஞானறிஞ்சீல ஞானறிஞ்சீல ஏதோ நித்ர தன் பொன்மயில் பீரியில் அன்னாத்ரமாம் சந்தியில் ஆவணி பூவாய் நீ நின்னவென்னோ ஆவழியோரத்த அன்னாத்ரமாம் சந்தியில் ஆவணி பூவாய் நீ நின்னுவென்னோ ஒரு நிற தழுகிய காற்றினோடன்னு நீ உள்ளம் துறந்துவென்னோ அருமையா ஆமோக பொன் தூவலொக்கையும் பிரணய நிலாவாய் ஒழிஞ்சுவென்னோ எந்தே ஞானறிஞ்சீல ஞானறிஞ்சீல ஏதோ நித்ர தன் பொன்மயில் பீலியில் மூலம் தண்டில் சுரந்தோரின் பாட்டுகள் பாலாழியாய் நெஞ்சில் நிறச்சுவந்தோ தண்டில் சுரந்தோரின் பாட்டுகள் பாலாழியாய் நெஞ்சில் நிறச்சுவென்னோ அதிலுறும் அமிர்த கணங்கள் கோர்த்து நீ அன்னும் காத்திருந்தென்னோ அகதாரில் குறுகிய வெண்பாக்களொக்கையும் அனுராகதூதுமாய் பறந்துவென்னோ எந்தே ஞானறிஞ்சீல ஞானறிஞ்சீல ஏதோ நித்ர தன் பொன்மயில் பீலியில் ஏழு வர்ணம் நீர்த்தி தளிரிலத்தொம்பில் நின்னுதிரும் மழையுடைய ஏகாந்த சங்கீதமாய் மிருது பதமோடே மது மந்திரமோடே அருகில் வந்துவென்னோ எந்தே ஞானறிஞ்சீல
ഞാനറിഞ്ഞില്ല. ഇപ്പൊ അവളുടെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടി കാരണക്കാരനല്ലേ രാമകൃഷ്ണ? അങ്ങേയറ്റം നമ്മൾ അവളെ ഉപദ്രവിച്ചില്ലേ? എന്തൊക്കെയാണ് എഴുതി കൂട്ടിയത്? എങ്ങനെയാണ് ഇനി അതൊക്കെ ഒന്ന് തിരുത്തുക? നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലോ. അതെ, അറിയാതെയും അന്വേഷിക്കാതെയും ആ മാമച്ചന്റെ നിർബന്ധത്തിന് വഴങ്ങി. എനിക്കതൊക്കെ തിരുത്തണം. ഒറ്റ വഴിയേ ഉള്ളൂ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് എഴുതുക. അങ്ങനെ പെട്ടെന്ന് എഴുതിയാൽ ആളുകൾ വിശ്വസിക്കോ? വിശ്വസിക്കും. താൻ എഴുതണം. എല്ലാത്തിനും കാരണം ആ കുട്ടിയുടെ മാനസിക വിഭ്രാന്തി ആയിരുന്നു എന്ന് വരുമ്പോ എല്ലാം ന്യായീകരിക്കപ്പെടും. വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടാവുമ്പോ എല്ലാവർക്കും എല്ലാം ബോധ്യമാവും. വഴക്കിട്ട് പിരിയുന്ന അച്ഛനമ്മമാരുടെ മക്കൾക്ക് സംഭവിക്കുന്ന ഏകാന്തതയും അന്യതാബോധവുമായി അവൾ ഊട്ടിയിലെ സ്കൂളിൽ താമസിച്ച് പഠിക്കുന്ന കാലം. അതേ സ്കൂളിൽ അവളോടൊപ്പം പ്ലസ് ടുവിന് പഠിച്ചിരുന്ന അവളുടെ കസിൻ ജിത്തു. അവരൊരുമിച്ചാണ് വെക്കേഷന് സാധാരണ ഊട്ടിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര. എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് 3 മണിക്കുള്ള ബസ്സിന് പുറപ്പെട്ടാ പോരെ. അതെന്തിനാ? ഒരു ഗെറ്റ് ടുഗദർ. നമ്മുടെ ടോണി മാത്യൂസിന്റെ വക. അവന്റെ ഇവിടുത്തെ വില്ലയില്ലേ, അവിടെ അവനും വർഗീസേട്ടനും ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്ക. ഇന്ന് നമ്മുടെ ഊട്ടിയിലെ ലാസ്റ്റ് ഡേ അല്ലേ, ഒരു ചെറിയ സെലിബ്രേഷൻ. നമ്മൾ കുറച്ചുപേര് മാത്രം. ജ്യോതിയോട് ഷെർലിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെത്തുമ്പോ ലേറ്റ് ആവും ജിത്തു. ഇല്ലെന്നേ, പ്രിയയെ വീട് വരെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം എന്റെയല്ലേ. ആ വേർപിരിയലിന്റെ ആഘോഷത്തിനിടയ്ക്ക് കൂട്ടുകാർ തമാശയ്ക്കൊപ്പിച്ച ഒരു വികൃതിയാണ് പിന്നീടുള്ള അവളുടെ ജീവിതത്തെ തന്നെ അപ്പാടെ മാറ്റിമറിച്ചത്. പ്രിയ, എന്തു പറ്റി? അറിയില്ല. പ്രിയ, ഹലോ, ഇങ്ങ അടുത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കാ. പ്രിയാ, ഹോസ്പിറ്റലിന് ടൗണിലേക്ക് തിരിച്ചു പോണം. എന്താ പറ്റിയത്? അത് ഒരു ടാക്സി കിട്ടോ? വിളിച്ചു പറഞ്ഞാ വരും. എന്താ പറ്റിയ കുട്ടിക്ക്? അത് പിന്നെ നാട്ടിലേക്ക് പോണ വഴിയാ. ബസ്സിൽ വെച്ച് തല കറങ്ങി. എന്റെ കസിനാ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സ് സെലിബ്രേറ്റ് ചെയ്തപ്പോ അബദ്ധത്തിൽ കുറച്ച് ലിക്കർ കഴിച്ചു പോയി. ജ്യൂസ് ആണെന്ന് കരുതി കുടിച്ചതാ. അത്രേ ഉള്ളൂ? ആ, അതിന് ഹോസ്പിറ്റലിൽ ഒന്നും പോണമെന്നില്ല. ഒരു മുറി തുറന്നുതരാം. ഷവറിന്റെ ചോട്ടിൽ കുറച്ചു നേരം നിർത്തിയാ മതി, ശരിയാവും. പ്രിയ, പ്രിയ, ഹ്ഹ്